എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം പൈത്തൺ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ചെയ്യാവുന്ന ടോപ്പിക്കാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഓൾ ദി ഫങ്ഷൻസ് ഡാറ്റ റിട്ടേൺ ബൈ എനിയേഴ്സ് കംസ് അണ്ടർ ദി കാറ്റഗറി ഓഫ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ബിലോ ആർ ദി സ്റ്റെപ്സ് ഫോർ റൈറ്റിംഗ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഇൻ പൈത്തൺ നമ്മൾ യൂസേഴ്സ് ചെയ്യുന്ന എല്ലാ ഫംഗ്ഷൻസും യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത് യൂസേഴ്സ് ചെയ്തിട്ട് എല്ലാ ഫംഗ്ഷനും എന്തിൻ്റെ കാറ്റഗറിയിൽ വരുന്നത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് പൈത്തണില് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എഴുതുക എന്ന് നോക്കാം ഇൻ പൈത്തൺ ഡ് കീവേർഡ് ഈസ് യൂസ് ടു ഡിക്ലെയർ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഡിക്ലെയർ ചെയ്യാൻ പൈത്തണില് ഡഫെന്ന കീവേർഡാണ് ഉപയോഗിക്കുന്നത് ഡഫ് എന്ന കീവേർഡ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഡിക്ലെയർ ചെയ്യുക ആ നിൻ്റെ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഫോളോസ് ദി ഫംഗ്ഷൻ നെയിം ആൻഡ് ആർഗ്യുമെന്റ്സ് വിച്ച് കണ്ടി ബോഡി ഓഫ് ദി ഫങ്ഷൻ ആ ഡഫിന് ശേഷം ഫങ്ഷൻ നെയിം എഴുതും പിന്നെ ഫങ്ഷൻ്റെ ബോഡി എഴുതും സിൻഡാക്സ് നോക്കി വെക്കാം ഡഫ് ഫങ്ഷൻ ആദ്യം ഡഫ് നീവേർഡ് എഴുതുക നെയിം എഴുതുക പാരാന കോളാ ദേറ്റ്മെന്റ്സ് ദൺ സ്റ്റേറ്റ്മെന്റ് അത് റിട്ടേൺ എക്സ്പ്രഷൻഷൻ മേ ഓർ മെനോട്ട് റിട്ടേൺ എ വാല്യൂ ടു റിട്ടേൺ സെപ്പറേറ്റ് കോമാസ് ദി ഡിഫോൾട്ട് റിട്ടേൺ വാല്യൂസ് നൺ ഫംഗ്ഷൻ ചിലപ്പോൾ വാല്യൂ റിട്ടേൺ ചെയ്യാം ചിലപ്പോൾ ചെയ്യാതിരിക്കാം ഒന്നിൽ കൂടുതൽ വാല്യൂസ് റിട്ടേൺ ചെയ്യാൻ വാല്യൂസിനെ കോമട്ടാണ് സെപ്പറേറ്റ് ചെയ്യേണ്ടത് ഡിഫോൾട്ട് റിട്ടേൺ വാല്യൂ നണ്ണാണ് നമുക്കിതിന്റെ എക്സാമ്പിൾ നോക്കി നോക്കാം ആദ്യം ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആണ് അപ്പോൾ ആദ്യം ഡഫ് തന്നെ കീവേഡ് ഉപയോഗിക്കുക ദെൻ ഫംഗ്ഷൻ്റെ നെയിം ഫണ്ണാണ് ഫംഗ്ഷൻ നെയിമ് പാരാന്തെസിഡാ കോളണ്ട ദൻ അതിൽ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻ്റ് എങ്കിൽ അതാണ് പ്രിൻറ് എന്ന സ്റ്റേറ്റ്മെൻറ് കൊടുത്ത് പ്രിൻറ്റ് സ്ലേറ്റ് ആൻഡ് പെൻസിൽ ദെൻ ഫങ്ക്ഷൻ്റെ ഡിക്ലറേഷൻ കഴിഞ്ഞ് ദൻ ഫംഗ്ഷനെ കോളിംഗ് ആണ് അപ്പം ഫംഗ്ഷൻ കോളിംഗ് എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷനെ നെയിം വെച്ചിട്ട് തന്നെ കോളേ ചെയ്യാൻ ഇപ്പോൾ ഫൺന്ന് പറഞ്ഞ ഫങ്ങ്ഷൻ വെച്ച് കോൾ ചെയ്യുമ്പോൾ ആ എന്താ ഈ ഒരു യൂസർ ഡിഫൈൻ ഫംഗ്ഷനിലേക്ക് കൺട്രോൾ പോവും അവിടെ എന്താണോ സ്റ്റേറ്റ്മെൻറ് കൊടുത്തത് അത് എക്സിക്യൂട്ട് ചെയ്യും അവിടെ പ്രിൻറ് ചെയ്യാനാണ് കൊടുത്തത് അപ്പോൾ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും സ്ലേറ്റ് ആൻഡ് പെൻസിൽ ആണ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും ഇനി നമുക്ക് പാരാമീറ്ററും അതുപോലെ തന്നെ ആർഗ്യുമെൻറ്റും എന്താണെന്ന് നോക്കാം ഫംഗ്ഷനിലെ പാരാമീറ്ററും ആർഗ്യുമെൻറ്റും പാരാമീറ്റേഴ്സ് ആൻഡ് ആർഗ്യുമെൻ്റ്സ് ആർ ദി വാല്യൂസ് ഓർ എക്സ്പ്രഷൻസ് പാസ് ടു ദി ഫങ്ഷൻസ് ബിറ്റ്വീൻ പരാന്തസിസ് പരാന്തസിൽ പാസ് ചെയ്യുന്ന വാല്യൂസിന് അല്ലെങ്കിൽ എക്സ്പ്രഷനാണ് പാരാന്തസിസ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ദി വാല്യൂ ഓഫ് ദി ആർഗ്യുമെൻ്റ് ഈസ് ഓൾവേസ് അസൈൻ ടു എ വേരിയബിൾ നോൺ എസ് പാരാമീറ്റർ ആർഗ്യുമെൻറ്റിൻ്റെ വാല്യൂ നമ്മൾ എപ്പോഴും ഒരു വേരിയബിളിലേക്കാണ് അസൈൻ ചെയ്യുക ആർഗ്യുമെൻ്റിൻ്റെ വാല്യൂ നമ്മൾ ഇപ്പോഴും എന്താണ് ഒരു വേരിയബിളിലേക്കാണ് അസൈൻ ചെയ്യുക ആ വേരിയബിളിനാണ് നമ്മൾ പാരാമീറ്റർ എന്ന് പറയുക അറ്റ് ദി ടൈം ഓഫ് ഫംഗ്ഷൻ ഡെഫിനിഷൻ വി ഹൗ ടു ഡിഫൈൻ സം പാരാമീറ്റേഴ്സ് ഇഫ് ദാറ്റ് ഫംഗ്ഷൻ റെക്വേസ് സം ആർഗ്യുമെൻറ്റ് ടു ബി പാസ്ഡ് അറ്റ് ദി ടൈം ഓഫ് കോളിംഗ് നമ്മൾ ആർഗ്യുമെൻ്റ് പാസ് ചെയ്തിട്ടാണ് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതെങ്കിൽ ഫങ്ഷൻ ഡെഫിനേഷൻ്റെ സമയത്ത് പരാമീറ്ററിനെ ഡിഫൈൻ ചെയ്യേണ്ടതാണ് നമ്മൾ ആർഗ്യുമെൻ്റ് പാസ് ചെയ്തിട്ടാണ് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതെങ്കിൽ ഫങ്ഷൻ ഡെഫിനേഷൻ്റെ സമയത്ത് പരാമീറ്ററിനെ ഡിഫൈൻ ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ ഡെഫിനേഷൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു ആ പരാ എന്ത് പരാമീറ്റർ അല്ലേ അപ്പോൾ ഇവിടെ ഡെഫ് ഫണ് അല്ലേ അതിനുള്ളിൽ കൊടുക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത് ഇവിടെ പരാമീറ്റർ ദെൻ ഫങ്ഷൻ കോളിംഗ് അല്ലെ ഫൺ ഓഫ് സ്ലേറ്റ് ഓഫ് ട്വന്റി കാണാൻ പറ്റൂലെ അപ്പൊ ഫൺ ഓഫ് സ്ലേറ്റ് ആ സ്ലേറ്റ് ട്വന്റി ഒക്കെയാണത് ആർഗ്യുമെന്റ്സ് അപ്പൊ ഫംഗ്ഷൻ കോളിലെ പരാമർശ് വരുന്നതാണത് ആർഗ്യുമെന്റ്സ് ഫങ്ഷൻ ഡെഫിനേഷനിൽ വരുന്നതാണെന്ന് പരാമീറ്റേഴ്സ്